നമസ്കാരം, എൻ്റെ പേര് ജെറിൻ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രിക് ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്, സമയവും ദൂരവും. അഞ്ച് ക്ലാസ്സുകൾ ഇതിൻ്റെ ഏകദേശം നിങ്ങൾ കണ്ടു, മനസ്സിലാക്കി. ഇതിലേതെങ്കിലും ക്ലാസ് നിങ്ങൾ കാണാനുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നിങ്ങൾ കയറി കണ്ടു നോക്കാം, മനസ്സിലാക്കാം, നന്നായിട്ട് പഠിക്കാം. ഇന്ന് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പാർട്ട് 6 കടക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും ഈ സ്പീഡിനെയും ടൈമിനെയും കുറിച്ച് ഒരു എളുപ്പവഴി നമ്മൾ പഠിച്ചു. സ്പീഡിൻ്റെ റേഷ്യോ തരുവാണെങ്കിൽ അതിനെ സമയത്തിൻ്റെ റേഷ്യോ ആക്കാൻ തിരിച്ചിട്ടാൽ മതി. ഒരേ ദൂരമാണെങ്കിൽ സമയത്തിൻ്റെ റേഷ്യോ തരുവാണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ ആക്കാൻ തിരിച്ചിട്ടാൽ മതി എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് സമയം തന്നിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇന്ന് ആ സെയിം കൺസെപ്റ്റ് തന്നെ, സമയം തരുന്നതിന് പകരം സ്പീഡ് തരുവാണെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഇതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ട് രീതിയിൽ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റായിട്ടും ചെയ്ത് കാണിച്ചിട്ടുണ്ട്, നമ്മുടേതായ മെത്തേഡിലും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാമെന്ന് തോന്നുന്ന മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രയോജനം ഉണ്ടാവും, ഉറപ്പ്. പിന്നെ വളരെ കോമണായ LGS LD ലെവൽ പരീക്ഷകളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്, ഒരു മൈൽ എന്ന് പറയുന്നത് എത്ര കിലോമീറ്ററാണ്, അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ നിങ്ങൾ കാണാറുണ്ട്. അതിൻ്റെ ഒക്കെ ഉള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ ക്ലാസ്. അപ്പം എല്ലാവരും ക്ലാസ് കാണുക, നോട്ട് തയ്യാറാക്കുക. മിനിമം ഞാൻ പറയുന്നത് അത്രയെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്തോ പരിപാടി, നേരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോവുക. ട്രിക് ടേണിൻ്റെ ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാം ചാനൽ കിട്ടുന്നില്ല എന്ന് കമൻറ്റ് പറയണ്ട. അതിൻ്റെ ലിങ്ക് കമൻ്റായിട്ടും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കിടപ്പുണ്ട്. ടെലിഗ്രാം ചാനലിൽ പോവുക. ഇനി ടെലിഗ്രാം ചാനൽ എന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ ടെലിഗ്രാമിൽ പോയിട്ട് ട്രിക് ടേൺ എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്കുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ റെഡിയാണ്. ആ ക്വസ്റ്റ്യൻസ് അത്രയും ചെയ്ത് നോക്കുക. ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറുകളൊക്കെ വരും. അപ്പോൾ അതുമായിട്ടൊക്കെ നിങ്ങളുടെ ആൻസർ ഒന്ന് ഒത്തു നോക്കുക. നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം വീണ്ടും 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 ചെയ്യുക. ഈ ക്ലാസ് കണ്ട് ആ ചൂടോടെ തന്നെ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. ക്ലാസ് കാണുമ്പോഴേ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. പിന്നെ ക്വസ്റ്റ്യൻസ് കൂടെ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ ആൻസറൊക്കെ ഒന്ന് ശരിയാക്കുമ്പോൾ നമുക്കൊരു സെൽഫായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് വലിയ പ്രയോജനം ചെയ്യും മുമ്പോട്ടുള്ള പല യാത്രകളിലും. അപ്പോൾ അതിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എന്നും പറയുന്ന കാര്യം, ഒരു വഴിക്ക് പോകുമ്പോൾ പറയണം എന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഉപകാരം മറ്റുള്ളവർക്ക് പെടാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ഇനിയുള്ള ക്ലാസ്സുകൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പുതിയ ടോപ്പിക് ഇങ്ങനെ തുടങ്ങി 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 വരും, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ പാർട്ട് 6 മക്കളെ, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടൈപ്പ്, ആദ്യത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ബസ് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ച് 4 മണിക്കൂർ കൊണ്ട്, മണിക്കൂർ എന്ന് അവർ എന്ന് ഞാൻ എഴുതിയേക്കുന്നത്, 4 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതേ ദൂരം 3 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ബസ്സിൻ്റെ വേഗത എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ പറയുന്നു, ഒരു ബസ് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് പോകുന്നത്, 4 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതേ ബസ് 3 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്ത് തന്നെ എത്തണമെങ്കിൽ ബസ്സിൻ്റെ വേഗത എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് ചെയ്യാനുള്ള നേരായ രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് വേണ്ടത് 3 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ബസ്സിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് വേഗത വേണം, സ്പീഡാണ് വേണ്ടി. സ്പീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ദൂരം ഡിവൈഡഡ് ബൈ സമയം. അപ്പോൾ സമയം നമുക്കറിയാം, 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സമയമാണ്, 3 മണിക്കൂറാണ് അവിടുത്തെ സമയം, ആ ഒരു സ്പീഡാണ് വേണ്ടിയെന്ന് നമുക്കറിയാം. ഇവിടെ നോക്കുക, ഒരു ബസ് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാണ് 4 മണിക്കൂർ കൊണ്ട് സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ബസ് പോയ അല്ലെങ്കിൽ പോകേണ്ട ദൂരം എന്ന് പറയുന്നത് 60 × 4 കാര്യം എന്താ? നമുക്കെല്ലാവർക്കും അറിയാം ദൂരം എന്ന് പറയുന്നത്
സ്പീഡ് ഇൻറ്റു ടൈമാണ്. സ്പീഡ് 60 കിലോമീറ്റർ പെർ അവറാണ്. അങ്ങനെ 4 മണിക്കൂർ സമയമെടുത്തുകൊണ്ടാണ് ആ സ്ഥലത്തെത്തിച്ചേരുന്നത്. അപ്പോൾ അവർ പോയ ദൂരം എത്രയെന്ന് ചോദിച്ചാൽ സ്പീഡായ 60 × സമയമായ 4 എന്ന് നമുക്ക് ചെയ്യാം. അല്ലെ തന്നെ നമ്മുടെ നോർമൽ ലോജിക്കിൽ ആലോചിക്കാം, 60 കിലോമീറ്റർ പെർ അവർ, അതായത് 1 മണിക്കൂറിൽ 60 വെച്ച് 4 മണിക്കൂർ പോകുമ്പോഴാണ് അവിടെ എത്തുന്നത്, 60 വെച്ച്. അപ്പോൾ 60 × 4 ചെയ്താൽ അവർ പോയ ദൂരം കിട്ടും. ഇത് 60 × 4 240 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, തൽക്കാലം നമ്മൾ എഴുതുന്നില്ല. കാര്യം ഇനി ഗുണിച്ചിട്ട് ഹരിക്കാനൊന്നും നിൽക്കണ്ട. ഇതാണ് ബസ് പോയ ദൂരം. ഈ സെയിം ദൂരം 60 × 4 240, ഞാനത് അങ്ങനെ മാറ്റി എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ഈ സെയിം ദൂരം 3 മണിക്കൂർ കൊണ്ട് പോകുന്ന ബസ്സിൻ്റെ വേഗതയാണ് ചോദിച്ചേക്കുന്നത്. വേഗത കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ഇതാണ് 60 × 4. ബസ് ഈ സെയിം ഡിസ്റ്റൻസ് 3 മണിക്കൂർ കൊണ്ടാണ് പോകേണ്ടത്, സമയം 3 ആണ്. അപ്പം നമ്മുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി, 60 × 4 / 3. 3 വെച്ച് കെട്ടിയാൽ 2 6 3 2 6 60. 20 × 4 ചെയ്താൽ നമുക്ക് പറയാൻ കഴിയും 80 കിലോമീറ്റർ പെർ അവർ. ഈ സെയിം ദൂരം 80 കിലോമീറ്റർ പെർ അവറിൽ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ഈ ദൂരം പോകുന്ന സമയമാണ്, സോറി സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. സ്പീഡ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, 60 കിലോമീറ്റർ പെർ അവറിൽ സഞ്ചരിച്ചാൽ 4 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 60 × 4 = 240 ആണ്. 240 എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് സ്റ്റെപ്പിൽ എഴുതാഞ്ഞതാണ്. കാര്യം വെട്ടാൻ വല്ലതും ഒക്കെ ഉണ്ടായി വെട്ടി 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 അങ്ങ് പോവാം, ഗുണിച്ചിട്ട് ഹരിക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ട് ഇനി ഈ സെയിം ദൂരം, അതായത് 60 × 4 എന്ന് പറയുന്ന ദൂരം 3 മണിക്കൂർ കൊണ്ട് പോകാനുള്ള സ്പീഡ്, സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, ടൈം 3 മണിക്കൂർ കൊണ്ടാണ് പോകുന്നത്. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് കിട്ടും 80 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്ന നേരായ രീതി. കുഴപ്പമൊന്നുമില്ല, കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് ഈ മെത്തേഡ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഏതാ മറ്റേ ആ സെറ്റപ്പിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. മക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഒരു കൺസെപ്റ്റ് പഠിപ്പിച്ചു. വളരെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ കൺസെപ്റ്റിൽ നിന്ന് കിട്ടുമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു ആ കൺസെപ്റ്റ്? ഒന്നാലോചിച്ച് നോക്കിയേ. ഒരേ ദൂരം പോവുകയാണെങ്കിൽ സമയത്തിൻ്റെ റേഷ്യോ എന്താണോ അത് തിരിച്ചിട്ടാൽ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും, അല്ലെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്താണോ അത് തിരിച്ചിട്ടാൽ സമയത്തിൻ്റെ റേഷ്യോ കിട്ടും. അത് വെച്ച് കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെ നോക്കിക്കേ, ബസ് ആദ്യം പോകുന്നത് 4 മണിക്കൂർ, പിന്നെ പോകുന്നത് 3 മണിക്കൂർ. ഇവിടെ ബസ് പോയ ദൂരം എങ്ങനെ ആയാലും സെയിം ആണ്, ഒരേ ദൂരം ആ ബസ്സിന് പോകണ്ടേ. ആദ്യം 4 മണിക്കൂറിൽ പോയി, പിന്നെ രണ്ടാമത് പറയുന്നു 3 മണിക്കൂറിൽ പോകണം. ബസ് പോയ ദൂരം സെയിം ആണ്. ദൂരം സെയിം ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ സമയത്തിൻ്റെ റേഷ്യോ ആക്കാൻ തിരിച്ചിടണം, സമയത്തിൻ്റെ റേഷ്യോ സ്പീഡിൻ്റെ റേഷ്യോ ആക്കാൻ തിരിച്ചിടണം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ നോക്കിക്കേ, ബസ് പോകുന്ന സമയത്തിൻ്റെ റേഷ്യോ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആദ്യം ബസ് പോകുന്ന സമയം 4 മണിക്കൂറാണ്, രണ്ടാമത് ബസ് പോകേണ്ട സമയം 3 മണിക്കൂർ കൊണ്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. നോക്കേ, ആദ്യം ബസ് പോകുന്ന സമയം 4 മണിക്കൂർ കൊണ്ടാണ്, രണ്ടാമത് ബസ് പോകേണ്ട സമയം 3 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ബസ്സിൻ്റെ സമയത്തിൻ്റെ റേഷ്യോ 4:3 ആണ്. ഒന്നാലോചിച്ച് നോക്കിക്കേ, വെട്ടാൻ വല്ലതും ഉണ്ടേ നമുക്ക് വെട്ടാം, വെട്ടാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരേ ദൂരം ബസ് പോകുന്ന സമയത്തിൻ്റെ റേഷ്യോ 4:3 ആണെങ്കിൽ മക്കളെ, സ്പീഡിൻ്റെ റേഷ്യോ നമുക്ക് തിരിച്ചിട്ടാൽ മതി, 3:4. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം പോകുന്ന ബസ്സിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ 3, രണ്ടാമത് പോകുന്ന ബസ്സിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ, പിന്നെ പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 4. അപ്പോൾ ആദ്യം പോയ സ്പീഡിൻ്റെ റേഷ്യോ 3, പിന്നത്തെ റേഷ്യോ 4. അപ്പോൾ ഈ റേഷ്യോയുടെ അർത്ഥം ഞാൻ അന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞു, എന്നാലും പറയാം. മൊത്തം 3, 4, 7 റേഷ്യോ ഉണ്ട്. അതിൽ അങ്ങോട്ട് പോകാനുള്ള സ്പീഡിൻ്റെ റേഷ്യോ 3, പിന്നെ 3 മണിക്കൂർ കൊണ്ട് പോകാനുള്ള സ്പീഡിൻ്റെ റേഷ്യോ 4. ഇവിടെ ആദ്യത്തെ സ്പീഡ് നമുക്ക് തന്നു എത്രയാ? 60 കിലോമീറ്റർ പെർ അവർ. ഒന്നാലോചിച്ച് നോക്ക്, ആദ്യം 60 ലാ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 3:3. ആ 3 റേഷ്യോ നമ്മളോട് പറയുന്നു 60 കിലോമീറ്റർ പെർ അവർ. നമ്മളോട് ചോദിച്ചേക്കുന്നു രണ്ടാമത് പോകുന്ന ബസ്സിൻ്റെ സ്പീഡ് എത്ര, അതായത് 4 റേഷ്യോ എത്രടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സാധനം ചുമ്മാ ക്രോസ് ചെയ്താൽ ആൻസർ ആവും, 4:60 / 3
ഒരു 3-3 23-6 20 അപ്പോഴും നമുക്ക് കിട്ടും 80 കിലോമീറ്റർ പെർ അവർ. ഒന്നുകൂടെ എൻ്റെ ഒപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കുക. ബസ് പോകുന്നത് ഒരേ ദൂരം, ആദ്യം 4 മണിക്കൂർ കൊണ്ടുപോയി, രണ്ടാമത് 3 മണിക്കൂർ കൊണ്ടുപോയി. അപ്പോൾ ആദ്യം ഒരേ ദൂരമായതുകൊണ്ട് ബസ് പോകുന്ന സമയം ആദ്യം 4, പിന്നെ 3. 3-ൻ്റെതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊട്ടാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയത്തിൻ്റെ റേഷ്യോ 4:3. അപ്പോൾ ഒരേ ദൂരമായതുകൊണ്ട് സ്പീഡിൻ്റെ റേഷ്യോ 3:4. സ്പീഡിൻ്റെ റേഷ്യോ 3:4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് പോകാനുള്ള സ്പീഡിൻ്റെ റേഷ്യോ 3, പിന്നെ 3 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരാനുള്ള സ്പീഡിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ അങ്ങോട്ട് 3 മണിക്കൂർ കൊണ്ട് പോകാനുള്ള സ്പീഡിൻ്റെ റേഷ്യോ 4. നമുക്ക് ആദ്യത്തെ സ്പീഡ് തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ പെർ അവർ. അതായത് 3 റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് 60 കിലോമീറ്റർ പെർ അവർ. അത് 3 മണിക്കൂർ കൊണ്ട് പോകാനുള്ള 4 റേഷ്യോ എത്രാടാ കുഞ്ഞെ എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്രോസ് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പോൾ ചിലർ വിചാരിക്കും, ഇല്ല നമ്മുടെ മറ്റേ ഒറ്റയടിക്ക് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല, 100% ശരിയാണ്. പിന്നെയും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് വീണ്ടും പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു കൺസെപ്റ്റ് മറ്റേ രീതിയിൽ ചെയ്താൽ മതി, ഒരു പ്രശ്നവുമില്ല, 100% ശരിയാത്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നല്ല വ്യക്തതയോടെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മളെ പറ്റിക്കാൻ സാധ്യതയുള്ള എങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചാലും ഈ ഒരു കൺസെപ്റ്റിലൊക്കെ സ്പീഡും സമയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലാക്കി നമ്മുടെ ലോജിക് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മെഥേഡും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം, മറ്റേത് മതിയെങ്കിൽ മറ്റേത് മതി, ഇത് മതിയെങ്കിൽ ഇത് മതി, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. രണ്ട് ചോദ്യം കൂടെ ചെയ്യുമ്പോൾ നമ്മളിതിലങ്ങ് സെറ്റാവും, നമുക്ക് അതിലോട്ട് പോ. മക്കളെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു കാറ് 28 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അത് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ കാറിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു കാറ് 28 കിലോമീറ്റർ പെർ അവറിൽ പോയി 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തും. ഈ അതേ സ്ഥലത്ത്, അതായത് അതേ ദൂരം അതേ കാറിന് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ കാറിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കാറിൻ്റെ വേഗത കാണണം. നോർമൽ രീതിയിൽ ഇത് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. കാറിൻ്റെ വേഗത കാണണം. വേഗത എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ടൈം നമുക്ക് എല്ലാവർക്കും അറിയാം, 2 മണിക്കൂർ കൊണ്ട് പോകാനുള്ള സമയം, അല്ലെ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. സമയം നമുക്ക് മനസ്സിലായി, 2 മണിക്കൂർ. ബസ് 28 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ടാണ് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ബസ് പോയ ദൂരം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 × 5 എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നോർമൽ രീതിയിൽ 28 കിലോമീറ്റർ പെർ അവർ, 1 മണിക്കൂർ 28 വെച്ച് 5 മണിക്കൂർ പോകേണ്ടത് ആ ദൂരം. 28 × 5 അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ദൂരം കാണാനായിട്ട് സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് 28 × 5 അങ്ങനെ വേണേലും എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ വേണേലും നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാം, നിങ്ങളുടെ സൗകര്യം. ഇതാണ് ഇവിടുത്തെ ദൂരം. ഇത് വേണമെങ്കിൽ ഗുണിച്ചൊക്കെ എഴുതാം, ഞാൻ തൽക്കാലം ഗുണിക്കുന്നില്ല. ദൂരം നമുക്ക് സ്പീഡാണ് വേണ്ടത്. ഈ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് പോകുന്ന സ്പീഡ്, സ്പീഡ് കാണാൻ ഡിസ്റ്റൻസായ 28 × 5 സമയമായ 2 1 2 2, ഇത് വെട്ടാൻ പറ്റും 14 14 × 5, നമുക്ക് പറയാൻ കഴിയും 70 കിലോമീറ്റർ പെർ അവർ സെറ്റ്. ഇത് വേണമെങ്കിൽ 28 × 5 140 എന്ന ദൂരം എഴുതാം, എന്നിട്ട് സൈഡ് ബൈ 2 എന്നൊക്കെ എഴുതാം. ഞാൻ ഇത് വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ആ ഒരു സൗകര്യത്തിനും എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇത് 2 മണിക്കൂർ കൊണ്ട് പോകാനുള്ള ബസ്സിൻ്റെ, സോറി, കാറിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചാൽ 70 കിലോമീറ്റർ പെർ അവർ സെറ്റ്. ഇനി നമ്മുടെ മറ്റേ രീതിയിൽ ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ചുമ്മാ ഒന്ന് നോക്കിക്കളെ. നമുക്കറിയാം ഇവൻ പോകുന്ന ദൂരം സെയിമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, കാർ ആദ്യം 28 കിലോമീറ്റർ പെർ അവറിൽ 5 മണിക്കൂർ കൊണ്ട് എത്തുന്നു, പിന്നെ 2 മണിക്കൂർ കൊണ്ട് ഇതേ സെയിം ദൂരം എത്തണം. ദൂരം സെയിമാണ്. അപ്പോൾ സെയിം ദൂരത്തിൽ ഈ കാർ പോകുന്ന സമയങ്ങളുടെ റേഷ്യോ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം കാർ പോയത് 5 മണിക്കൂർ കൊണ്ടാണ്, പിന്നെ കാറിന് പോകേണ്ടത് 2 മണിക്കൂർ കൊണ്ടാണ്. ഇത് വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാം, ഇല്ല വെട്ടാനായിട്ടൊന്നുമില്ല. അപ്പോൾ കാർ പോകുന്ന ഒരേ ദൂരം കാർ പോകുന്ന സമയങ്ങളുടെ റേഷ്യോ 5:2. അങ്ങനെയാണെങ്കിൽ ഈ കാറ് പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ പറയാൻ കഴിയും തിരിച്ചിട്ട് 2:5. കാറ് പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2:5. അതായത് ആദ്യം പോയത് റേഷ്യോ സ്പീഡിൻ്റെ 2, രണ്ടാമത് പറയുന്നത് സ്പീഡിൻ്റെ റേഷ്യോ 5. ആദ്യം പോകുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 28 കിലോമീറ്റർ പെർ അവർ. ആദ്യം പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2, 2 റേഷ്യോ നമ്മളോട് പറയുന്നു 28 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത് ഇവർ പറയുന്ന രീതി പോകണമെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ 5 ആയിരിക്കണം. 5 റേഷ്യോ
എത്ര ആളാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് നേരെ എടുത്ത് ക്രോസ് ചെയ്താലും മതി. ക്രോസ് ചെയ്യാനുള്ള ഉടായ്പ് രണ്ടെണ്ണമുള്ളത് ഗുണിക്കണം, ഒരെണ്ണമുള്ളത് ഹരിക്കണം. 5 × 28 ഡിവൈഡഡ് ബൈ ഒരെണ്ണമുള്ള, ഇവിടെ 2, ഇവിടെ 1, 2. ഇത് വെട്ടിക്കളഞ്ഞ് നമുക്ക് ഇവിടുന്നും പറയാൻ കഴിയും 70 km/h സെറ്റ്. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെയാണ്, ഒരേ ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ പിന്നെയും 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 മനസ്സിലോട്ട് പതിയും. പാ പാ ചോദ്യം ഇങ്ങനെയാണ്, ഒരു ലോറി 36 km/h വേഗതയിൽ 12 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതേ ദൂരം 8 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ലോറിയുടെ വേഗത എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലോറിയുടെ വേഗതയാണ് കാണേണ്ടത്, സ്പീഡ് കാണണം. സ്പീഡ് കാണാനായിട്ട് രണ്ട് രീതി നമ്മൾ ചെയ്ത് കാണിക്കും. സ്പീഡ് കാണാനായിട്ട് ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. സമയം നമുക്ക് എന്തായാലും അറിയാം, 8 മണിക്കൂർ കൊണ്ട് എത്തേണ്ട വേഗതയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ സമയം നമുക്കറിയാം, 8 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ലോറി 36 km/h വേഗതയിൽ 12 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ദൂരം എത്രയാന്ന് ചോദിച്ചാൽ 36 × 12. നോർമൽ രീതിയിൽ തന്നെ നമുക്കറിയാം ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. അല്ലെ, നമ്മുടെ നോർമൽ ലോജിക്ക് വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്, 1 മണിക്കൂറിൽ 36 വെച്ച് 12 മണിക്കൂർ, അപ്പോൾ പോയ ദൂരം 36 × 12. ഇത് വേണമെങ്കിൽ ഗുണിച്ചെഴുതാം. നമ്മൾ തൽക്കാലം വെട്ടിക്കളയാനൊക്കെ ഉള്ളത് വെട്ടിക്കളഞ്ഞ് ലാസ്റ്റ് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ദൂരം നമുക്ക് കിട്ടി 36 × 12. 36 × 12 ഇവിടുത്തെ ദൂരം. ഈ സെയിം ദൂരം 8 മണിക്കൂർ കൊണ്ട് പോകുന്ന സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. സ്പീഡ് കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഇതാണ്, ടൈം 8 ആണ്. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ വേഗത കിട്ടും. വെട്ടിപ്പോവാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയാം, എല്ലാം വെട്ടിപ്പോവും. നമുക്ക് 4 വെച്ച് വെട്ടാം. 36 × 8 4 × 2 = 8. 4 × 9 = 36. ഓക്കെ, ഇനി 2 × 12 നമുക്ക് 2 വെച്ച് വെട്ടാം. 1 × 2 = 2 = 6. 9 × 6 നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും, 54 km/h ആണ് ലോറിയുടെ വേഗത. ഒന്നുകിൽ നമുക്കിങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റേ രീതിയും ഇത് എളുപ്പമാണ്. മറ്റേ രീതിയും കൂടെ ഞാൻ പഠിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലോറി ആദ്യം 36 km/h 12 മണിക്കൂർ കൊണ്ട് പോകുന്നു. പിന്നെ ഇതേ 8 മണിക്കൂർ കൊണ്ട് ഇത് പോകാനുള്ള സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരേ ദൂരമാണ് പോയേക്കുന്നത്. ഒരേ ദൂരം ലോറി ആദ്യം 12 മണിക്കൂർ കൊണ്ട് പോയി, പിന്നെ 8 മണിക്കൂർ കൊണ്ട് പോകണം. ഇത് വെട്ടിക്കളയാം, ഇതുവരെ ഉള്ളതൊന്നും വെട്ടാൻ പറ്റത്തില്ലായിരുന്നു. ഇത് വെട്ടിക്കളയാം, 12 × 8 നമുക്ക് 4 വെച്ച് വെട്ടുവാണെങ്കിൽ 3 × 12 = 4 × 2 = 8. അപ്പം ലോറി ആദ്യം പോകുന്ന സമയത്തിൻ്റെ റേഷ്യോ 3, രണ്ടാമത് പോകുന്ന സമയത്തിൻ്റെ റേഷ്യോ 2. ലോറി ആദ്യം പോകാനെടുക്കുന്ന സമയത്തിൻ്റെ റേഷ്യോ 3, പിന്നെ അവർ ക്വസ്റ്റിനിൽ പറഞ്ഞ സമയത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള സമയത്തിൻ്റെ റേഷ്യോ 2. അപ്പോൾ ലോറിയുടെ സമയത്തിൻ്റെ റേഷ്യോ 3:2 ആണെങ്കിൽ ലോറിയുടെ സ്പീഡിൻ്റെ റേഷ്യോ മക്കളെ 2:3 ആണ്. സ്പീഡിൻ്റെ റേഷ്യോ 2:3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്പീഡിൻ്റെ റേഷ്യോ മൊത്തം 2, 3, 5 ratio. അതിൽ ആദ്യം പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2, നമ്മളോട് ചോദിച്ചേക്കുന്ന സ്പീഡിൻ്റെ റേഷ്യോ 3. ഓക്കെ, ഇനി ആ 2 സ്പീഡിൻ്റെയും വ്യത്യാസം 1 ratio. ഓക്കെ, അത് നമ്മൾ വരും മുമ്പോട്ട് പോകുമ്പോൾ. അപ്പം ഇവിടെ ആദ്യം പോകുന്ന സ്പീഡ് തന്നു 36 km/h. അപ്പോൾ കറസ്പോണ്ടിങ് ആ സ്പീഡ് നോക്കിക്കേ, 2 ratio നമുക്ക് തന്നു 36 km/h. 3 ratio ആയ രണ്ടാമത് പോകുന്ന സമയത്തിൻ്റെ സ്പീഡ്, സമയത്തിനനുസരിച്ചുള്ള സ്പീഡ് നോക്കിയപ്പോൾ 3 ratio എത്രാടാകുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്നുമില്ല, ക്രോസ് ചെയ്യാം. 2 എണ്ണം, 3 × 36 / 2. 1, 2, 2. ഇത് വരുമ്പോഴത്തേന് 18, 18, 3. നമുക്ക് പറയാൻ കഴിയും 54 km/h സെറ്റ്. ഇത് മനസ്സിലായി. രണ്ട് രീതിയും എന്നെ കാണുന്ന ചില കുഞ്ഞുങ്ങളെങ്കിലും വിചാരിക്കട, എന്തിനാണ് കഷ്ടപ്പെട്ട് 2 എണ്ണം പറയുന്നത്. എനിക്ക് 1 എണ്ണം കേട്ടപ്പോഴേ മനസ്സിലായി, എനിക്ക് ഇതാ മനസ്സിലായി. ചിലർ വിചാരിക്കുക, കുഴപ്പമില്ല, ഈ ലോജിക് കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചോദിച്ചാലും വലിയ വലിയ പരീക്ഷകൾ എഴുതുമ്പോഴും നമുക്ക് പ്രയോജനം ചെയ്യും. എങ്ങനായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാം, വേണ്ടാന്ന് വെക്കേണ്ടത് വേണ്ടാന്ന് വെക്കാം. വീഡിയോ ആണ്, മുമ്പോട്ടും പുറകോട്ടും പോകാനുള്ള സൗകര്യം നമുക്കുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഇത് രണ്ടും പറയണം. ഇത് രണ്ടും എങ്ങനെയൊക്കെ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ നമ്മളെത്തണം. ഓക്കെ, ഈ ഒരു ടൈപ്പ് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഈ സെയിം കുറച്ചുകൂടെ ഒരു സ്റ്റെപ്പ് കൂടുതലുള്ള അടുത്ത ടൈപ്പിലോട്ട് വാ. നമ്മുടെ അടുത്ത ടൈപ്പിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്,
മുമ്പത്തെ പോലെ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് ചോദ്യത്തിൽ. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. ഒരു വാഹനം 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതേ വാഹനം 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ വാഹനത്തിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു വാഹനമുണ്ട്, അത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയിട്ട് 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. ആ സെയിം വാഹനം 2 മണിക്കൂർ കൊണ്ട് പോകാനെടുക്കുന്ന സ്പീഡ് എത്രാടാ എന്നാണ് മുമ്പത്തെ ചോദ്യത്തിൽ ചോദിച്ചത്. ഇപ്പം ഇവിടെ സ്പീഡ് എത്ര, വേഗത എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര വേഗത എന്ന് കണ്ടുപിടിച്ചാൽ പോരാ, ആ വേഗത എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ 2 മണിക്കൂർ കൊണ്ട് എത്താൻ ആ വാഹനത്തിൻ്റെ സ്പീഡ് എത്ര എന്ന് കണ്ടുപിടിക്കാം. സ്പീഡ് കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ദൂരം ആ വാഹനം 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ആ ഒരു സ്ഥലത്തെത്തുന്നത്. അപ്പോൾ ആ വാഹനം പോകുന്ന ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 30 × 5 എന്ന് നമുക്ക് പറയാൻ കഴിയും. കാര്യം ദൂരം എന്ന് പറയുന്നത് സ്പീഡ് ഇൻടു ടൈമാണ്. സ്പീഡ് 30 ആണ്, ടൈം 5 ആണ്. 30 × 5, 30 കിലോമീറ്റർ പെർ അവർ, 1 മണിക്കൂറിൽ 30 വെച്ച് 5 മണിക്കൂർ കൊണ്ട്. അപ്പം 30 × 5 ആണ് ഇവിടുത്തെ ദൂരം. ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് എത്തണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 2. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ ആ വാഹനത്തിൻ്റെ സ്പീഡ് എത്ര എന്ന് ചോദിച്ചാൽ ഡിസ്റ്റൻസായ 30 × 5 ഡിവൈഡഡ് ബൈ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതുകൊണ്ട് സമയമായ 2. ഇത് വെട്ടിക്കളയാം. 1, 2, 2, ഇത് വരുമ്പോൾ 15. 15 × 5 നമുക്ക് പറയാൻ കഴിയും 75 കിലോമീറ്റർ പെർ അവർ ആണ് ഇവിടുത്തെ സ്പീഡ്. ഓപ്ഷൻ എ ഉറപ്പായിട്ടും 75 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. നമ്മൾ ചാടിക്കേറി ടിക്ക് ചെയ്യും. ശരിയാണോ? അത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മക്കളെ. 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ വാഹനത്തിൻ്റെ വേഗത എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും 75 കിലോമീറ്റർ പെർ അവർ ആണ്. 100% ശരിയാണ്. പക്ഷെ ഇവിടെ എന്തോ ചോദിച്ചേക്കുന്നത്, എത്ര കിലോമീറ്റർ വാഹനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം, എത്ര കിലോമീറ്റർ വർദ്ധിപ്പിക്കണം. മക്കളെ, വാഹനം നേരത്തെ പോകുന്നത് 30 അല്ല, 30 പോകുമ്പോഴാണ് അവൻ 5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നത്. 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ വാഹനത്തിൻ്റെ വേഗത എത്രയായിരിക്കണം? 75 കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം. നേരത്തെ 30 അല്ല പോകുന്നത്, അത് 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ വേഗത 75 ആയിരിക്കണം. അപ്പോൾ വാഹനത്തിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ 30 75 വർദ്ധിപ്പിക്കണം. 40, 50, 60, 70 45 കിലോമീറ്റർ വർദ്ധിപ്പിക്കണം. 75 ആവണമെങ്കിൽ 45 സ്പീഡുകൂടെ കൂടണം. അപ്പോൾ എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ 45 കിലോമീറ്റർ പെർ അവർ. അഥവാ സംശയം ഉണ്ടെങ്കിൽ 75 × 30 കുറച്ചാൽ മതി, സംശയം കാണത്തില്ല, ഉറപ്പാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ബസ്സിൻ്റെ വേഗത എത്രയാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബസ്സല്ല, എപ്പോഴെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബസ്സല്ല, വാഹനം, വാഹനത്തിൻ്റെ വേഗത എത്രയാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് നമുക്കറിയാം 75 കിലോമീറ്റർ. വാഹനത്തിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 × 75 ആവണം, 45 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം. സെറ്റ്. ഒന്നുകൂടെ എൻ്റെ ഒപ്പം ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. ബസ് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്തെത്തുന്നു. അപ്പോൾ ബസ് പോയ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 30 × 5, 150 ആണ്. വേണമെങ്കിൽ നമുക്കത് എഴുതാം അങ്ങോട്ട്, ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. കാര്യം വെട്ടാൻ വല്ലതും ഉണ്ടോ, വെട്ടി നമുക്ക് ഒരുമിച്ച് എഴുതുന്നതാണ് എനിക്കിഷ്ടം. ഓക്കെ, 30 × 5 ആണ് ഇവിടുത്തെ ദൂരം. ഈ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്താൻ എടുക്കുന്ന സ്പീഡ്, സ്പീഡ് കാണാൻ ഡിസ്റ്റൻസായ 30 × 5 ഡിവൈഡഡ് ബൈ സമയമായ 2, 75 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് പോകാനായിരുന്നെങ്കിൽ ഇവിടുത്തെ സ്പീഡ് 75 കിലോമീറ്റർ പെർ അവർ ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. നേരത്തെ 30, അത് 75 ആവണം എന്ന് പറഞ്ഞാൽ 45 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം. സെറ്റ്. ഇനി നമ്മുടെ മറ്റേ രീതിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. വാ മക്കളെ, നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കണം, നല്ലവണ്ണം. ഒരു വാഹനം 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ആദ്യം പോകുന്ന സ്പീഡ് 30. അതേ ദൂരം, സെയിം ഡിസ്റ്റൻസ് ആണ്. അതേ വാഹനത്തിന് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ വാഹനത്തിൻ്റെ വേഗത എത്ര വർദ്ധിപ്പിക്കണം?
വാഹനത്തിൻ്റെ വേഗത എത്രയാണ് എന്നുള്ളത് നമ്മളെ നമ്മൾ കണ്ടു. ഇവിടെ എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 30, ആദ്യത്തെ സമയം നമ്മുടെ കയ്യിലുണ്ട് 5 മണിക്കൂർ. അപ്പോൾ നമുക്ക് കിട്ടിയ ആദ്യത്തെ സമയം 5 മണിക്കൂർ, രണ്ടാമത് ആ വാഹനം 2 മണിക്കൂർ കൊണ്ടാണ് പോകേണ്ടത്, അപ്പോൾ രണ്ടാമത്തെ സമയം 2 മണിക്കൂർ. ഇത് വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടി ചെറുതാക്കാം, റേഷ്യോ ആക്കാം, വെട്ടാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വാഹനം ആദ്യം പോകുന്ന സമയത്തിൻ്റെ റേഷ്യോ 5, രണ്ടാമത് പോകേണ്ട സമയത്തിൻ്റെ റേഷ്യോ 2. ഒരേ ദൂരമായി ഇവർ പോകുന്നത്. അപ്പോൾ സമയത്തിൻ്റെ റേഷ്യോ തിരിച്ചിട്ട് ആ സ്പീഡിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ സമയത്തിൻ്റെ റേഷ്യോ 5:2 ആണെങ്കിൽ മക്കളെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:5. ആദ്യം ക്വസ്റ്റ്യനിൽ പറയുന്ന പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2, രണ്ടാമത് പറയാൻ അല്ലെങ്കിൽ രണ്ടാമത് പോകാൻ പറയുന്ന സ്പീഡിൻ്റെ റേഷ്യോ, ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്ന അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് പോകാൻ പറയുന്ന സ്പീഡിൻ്റെ റേഷ്യോ 5. ആദ്യം പറയുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2, രണ്ടാമത് പറയുന്ന സ്പീഡിൻ്റെ റേഷ്യോ, ചോദിച്ചേക്കുന്ന സ്പീഡിൻ്റെ റേഷ്യോ 5. 2:5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മൊത്തം 2:5 7 റേഷ്യോ ഉണ്ട്. അതിൽ 2 റേഷ്യോ എന്ന് പറയുന്നത് ആദ്യം പോകുന്ന സ്പീഡ്, 5 റേഷ്യോ എന്ന് പറയുന്നത് രണ്ടാമത് പോകുന്ന സ്പീഡ്. സെറ്റാണ്. ഇവിടെ ആദ്യം പോകുന്ന സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട്, ക്വസ്റ്റ്യനിൽ പറയുന്നു 30 കിലോമീറ്റർ പെർ അവർ. അതായത് 2 റേഷ്യോ നമ്മളോട് പറയുന്നുണ്ട്, 30 കിലോമീറ്റർ പെർ അവർ. ആദ്യം പോകുന്ന സ്പീഡ് 2 റേഷ്യോ ആണ്, ആദ്യം പോകുന്ന സ്പീഡ് 30 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ 2 റേഷ്യോ 30 കിലോമീറ്റർ പെർ അവർ ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് രണ്ടാമത്തെ സ്പീഡ് എത്ര എന്നല്ല, രണ്ടാമത്തെ സ്പീഡ് എത്ര ആയിരുന്നു എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 5 റേഷ്യോ എത്രാണ് എന്ന് ക്രോസ് ചെയ്ത് നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതല്ല, വേണമെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് എത്ര കൂട്ടണം എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചെയ്താൽ മതി, 100% ശരിയാണ്. 5 റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അതിനേക്കാളൊക്കെ എളുപ്പം. മക്കളെ, ആദ്യത്തെ സ്പീഡ് 2 റേഷ്യോയാണ്, രണ്ടാമത് ഇവർ പറയുന്ന സമയത്ത് എത്തണമെങ്കിൽ സ്പീഡ് 5 റേഷ്യോ ആയിരിക്കണം. ആദ്യത്തെ സ്പീഡ് 2 റേഷ്യോ, രണ്ടാമത്തെ സ്പീഡ് 5 റേഷ്യോ, സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. റേഷ്യോയുടെ രീതി ചിന്തിക്കുമ്പോൾ 2 റേഷ്യോ ആയിരുന്ന സാധനം 5 റേഷ്യോ ആവണം, സ്പീഡ് 3 റേഷ്യോ വർദ്ധിപ്പിക്കണം. അപ്പോൾ സ്പീഡ് വർദ്ധിപ്പിക്കേണ്ടത് റേഷ്യോ ആയിട്ട് പറയുവാണെങ്കിൽ 3 റേഷ്യോ. ആ 3 റേഷ്യോ എത്രാടാ കുഞ്ഞ് എന്നല്ലയോ നമ്മളോട് ചോദിച്ചേക്കുന്നേ. സിമ്പിളല്ലേ? ഒന്നുകൂടെ, ആദ്യത്തെ സ്പീഡ് നമുക്കറിയാം 30 കിലോമീറ്റർ, അതായത് 2 റേഷ്യോ 30 കിലോമീറ്റർ. രണ്ടാമത് പോകേണ്ട സ്പീഡ് ചോദിച്ചായിരുന്നെങ്കിൽ 5 റേഷ്യോ എത്ര എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പീഡ് വേഗത എത്ര വർദ്ധിപ്പിക്കണം. വേഗത രണ്ടാമത് പോകേണ്ടത് 5 റേഷ്യോയാണ്. അത് കണ്ടുപിടിച്ചിട്ട് ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള വ്യത്യാസം എടുത്താലും 100% ശരിയാണ്. എന്നാലും ഒന്നാലോചിക്കുക, ആദ്യത്തെ സ്പീഡ് 2 റേഷ്യോയാണ്, രണ്ടാമത് ഇവർ പറയുന്ന രീതിയിൽ പോകണമെങ്കിൽ സ്പീഡ് 5 റേഷ്യോ ആവണം. ഒന്നാലോചിച്ച് നോക്ക്, 2 റേഷ്യോ 5 റേഷ്യോ ആവണമെങ്കിൽ സ്പീഡ് 3 റേഷ്യോ വർദ്ധിപ്പിക്കണം. അപ്പോൾ സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്ന് റേഷ്യോ ആയിട്ട് പറയാൻ പറഞ്ഞാൽ 3 റേഷ്യോ വർദ്ധിപ്പിക്കണം. അപ്പോൾ ആ 3 റേഷ്യോ എത്ര എന്ന് കണ്ടുപിടിക്കാൻ, എടാ 2 റേഷ്യോ 30 ആണെങ്കിൽ 3 റേഷ്യോ ചുമ്മാ ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി. 3 × 30 / 2 15 വരും, 2 വച്ച് വെട്ടുമ്പോൾ 15 × 3 = 45 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. വളരെ സിമ്പിൾ. മറ്റേതാകുമ്പോൾ 5 റേഷ്യോ കണ്ടുപിടിക്കണം, അതിനുശേഷം 2 റേഷ്യോ 30 ആണ്, 5 റേഷ്യോ നമുക്ക് എത്ര എന്ന് വെച്ചാൽ കിട്ടും. അപ്പോൾ ഇത് കിട്ടുമ്പോഴത്തേനെ 2 റേഷ്യോ 30 ആകുമ്പോൾ ഇത് 5 റേഷ്യോ എന്ന് പറഞ്ഞാൽ 75 കിട്ടും. ദെൻ എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ 30, 75 തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. അതിനേക്കാളൊക്കെ ഉപരി എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. 2 റേഷ്യോയാണ്, 5 റേഷ്യോ ആവണം. അപ്പോൾ 3 റേഷ്യോ വർദ്ധിപ്പിക്കണം സ്പീഡ്, 3 റേഷ്യോ. ആ 3 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും, സെറ്റായി. ഒരു 2-3 എണ്ണം ഈ മോഡൽ ചെയ്യുമ്പോൾ നമ്മളങ്ങ് സെറ്റാവും. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോ. ചോദ്യം ഇങ്ങനെയാണ്, ഒരു കാറ് 10 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നു. അതേ കാറിന് അതേ ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്താൻ വേഗത എത്രയാണ് എന്നല്ല ചോദിച്ചേക്കുന്നത്, വേഗത എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, 10 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഒരു കാറ് പോകുന്നത്, 5 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുകയും ചെയ്യും. അതേ കാറിന് 2 മണിക്കൂർ കൊണ്ട് അതേ സ്ഥലത്ത് എത്തണമെങ്കിൽ വേഗത എത്ര ഇപ്പോൾ ഉള്ളതിനേക്കാളും എത്രയും കൂടെ വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഡയറക്റ്റായിട്ടും ചെയ്ത് കാണിക്കാം, നമ്മുടെ രീതിയിലും ചെയ്ത് കാണിക്കാം. നമുക്ക് ആദ്യം ഇത് 2 മണിക്കൂർ കൊണ്ട് എത്താനുള്ള വേഗത എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. വേഗത കണ്ടുപിടിക്കാനായിട്ട്
നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് കാണാനായിട്ട് അതിനൊരു അവർ പറയുന്നുണ്ട് 10 കിലോമീറ്റർ പെർ അവറിൽ 5 മണിക്കൂർ കൊണ്ടാണ് അവർ ആ സ്ഥലത്ത് എത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് 10 × 5 ഇവിടുത്തെ ദൂരം. കാര്യം ദൂരം കാണാൻ സ്പീഡ് ഇൻ ടു ടൈം. സ്പീഡ് 10 കിലോമീറ്റർ പെർ അവറാണ്, ടൈം 5 മണിക്കൂർ. നോർമൽ ലോജിക്കിൽ ആലോചിക്കണം, 10 കിലോമീറ്റർ പെർ അവറിൽ 5 മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തുന്നത്. അതായത് 1 മണിക്കൂറിൽ 10 വച്ച് 5 മണിക്കൂറിൽ 10 × 5 50 എഴുതാം, നമ്മൾ എഴുതിയില്ലെന്നേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ദൂരം. ഈ ദൂരം 2 മണിക്കൂർ കൊണ്ട് പോകാനെടുക്കുന്ന സമയം, സോറി 2 മണിക്കൂർ കൊണ്ട് പോകാനെടുക്കുന്ന സമയമല്ല, സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ദൂരം ഇതാണ്, 2 മണിക്കൂർ കൊണ്ട് പോകുന്നതുകൊണ്ട് സമയം 2 ആണ്. ഇത് ചെറുതാക്കുമ്പോൾ നമുക്ക് 5 × 5 = 25 എന്ന് കിട്ടും. അപ്പം മക്കളെ 25 ആദ്യത്തെ ഓപ്ഷനായിട്ട് ഇങ്ങനെ നിപ്പുണ്ടാവും, ടിക്കണമെന്നൊക്കെ തോന്നും, പക്ഷെ തോന്നരുത് മക്കളെ. ഇത് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ സ്പീഡെന്ന് പറയുന്നത് 25 കിലോമീറ്റർ പെർ അവറാണ്. 2 മണിക്കൂർ കൊണ്ട് പോകാനെടുക്കുന്ന സ്പീഡ് എത്ര ആണ് എന്നാണ് ചോദ്യമെങ്കിൽ 25 കിലോമീറ്റർ പെർ അവറാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവറാണ് നേരത്തെ. ഇത് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ സ്പീഡ് 25 കിലോമീറ്റർ പെർ അവർ ആവണം. അപ്പോൾ എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ 10 × 25 ആവണം സ്പീഡ്. എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചാൽ 15 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം. സംശയമുണ്ടെങ്കിൽ 25ൽ നിന്ന് 10 കുറച്ചാൽ മതി, ഈസി ആയിട്ട് ആൻസർ കിട്ടും. അതല്ല നമ്മുടേതായ രീതി. ഒന്ന് വാ ട്രൈ ചെയ്. മക്കളെ ഒരേ ദൂരമായി ഇവർ പോകുന്നത്. ആദ്യ യുവമാർ 5 മണിക്കൂർ കൊണ്ട് പോകും. ചോദ്യത്തിൽ പറയുന്നു 5 മണിക്കൂർ കൊണ്ട് പോകുന്ന സ്പീഡ് 10 കിലോമീറ്ററാണ്, 10 കിലോമീറ്റർ പെർ അവർ ആണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത് ഇവർ തന്നെ പറയുന്നു ഇത് 2 മണിക്കൂർ കൊണ്ട് പോകണം. അപ്പോൾ ആദ്യം പോകുന്ന സമയം 5 മണിക്കൂർ, രണ്ടാമത് പോകേണ്ട സമയം 2 മണിക്കൂർ. അപ്പോൾ സമയം ചെറുതാക്കാനായിട്ടൊന്നുമില്ല, സമയത്തിൻ്റെ റേഷ്യോ 5:2. അങ്ങനെയാണേ മക്കളെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:5. ഇത് കിട്ടിയാൽ സിമ്പിളാ. സ്പീഡിൻ്റെ റേഷ്യോ തിരിച്ചിട്ടു, അപ്പോൾ സമയത്തിൻ്റെ റേഷ്യോ തിരിച്ചിട്ടു 2:5. സ്പീഡിൻ്റെ റേഷ്യോ 2:5 എന്ന് പറഞ്ഞാൽ എന്താവാ, മൊത്തം 5 × 2 = 7 റേഷ്യോ ആണെങ്കിൽ ആദ്യം പോകുന്ന സ്പീഡിൻ്റെ റേഷ്യോ 2:2, രണ്ടാമത് പോകേണ്ട സ്പീഡിൻ്റെ റേഷ്യോ 5:2. ഓക്കെ, ഇവിടെ ആദ്യം പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട് 10 കിലോമീറ്റർ പെർ അവർ. ഇത് ആദ്യം പോകുന്ന സ്പീഡ് 2:2 നമുക്ക് തന്നു 10 കിലോമീറ്റർ പെർ അവർ. ഇപ്പം 2:2 ആണ് മക്കളെ 10 കിലോമീറ്റർ പെർ അവർ. രണ്ടാമത് പോകുന്ന സ്പീഡ് എത്ര ആണ് എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 5:2 കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമ്മളോട് അല്ല ചോദിച്ചേക്കുന്നത് സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചത്. ആദ്യം പോകുന്ന സ്പീഡ് 2:2, രണ്ടാമത് പോകുന്ന സ്പീഡ് 5:2. അപ്പോൾ 2:5 ആവണം സ്പീഡ് വർദ്ധിപ്പിക്കണം. 2:5 ആവണമെങ്കിൽ 3:0 വർദ്ധിപ്പിക്കണം. അപ്പോൾ 3:0 എത്ര ആണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്ന് കിട്ടും. ഒന്നുകൂടെ 2:0 ആദ്യത്തെ സ്പീഡ്, രണ്ടാമത്തെ സ്പീഡ് 5:0. 2:5 ആയിട്ട് വർദ്ധിപ്പിക്കണം ഒരു റേഷ്യോയുടെ കൺസെപ്റ്റിൽ സ്പീഡിനെ നോക്കിയാൽ. അപ്പം 3:0 കൂടണം, വർദ്ധിക്കണം. 2:10 3:0 എത്രാടാ കുഞ്ഞ് എന്നാ ചോദിച്ചേക്കുന്നത്. സിമ്പിൾ, ക്രോസ് ചെയ്താൽ മതി. 3 × 10 / 2, ഒരു 2 × 2 = 5, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും 15 കിലോമീറ്റർ പെർ അവർ സെറ്റ്. കുറയ്ക്കുകയും വേണ്ട, ഒരു കുന്തവും ചെയ്യണ്ട. ഇനിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ നന്നായിട്ട് പഠിച്ചവർക്ക് ഈ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു ഉടായ്പൂടെ പറഞ്ഞിട്ടുണ്ട്, 2:10 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ 5 ആണ് ഇവിടെ ഗുണിച്ച് നോക്ക്, സിമ്പിളാണ്. 3 ഇതാവാൻ 5 കൊണ്ട് ഗുണിച്ച് 15 എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഞാനതൊരു മെത്തേഡായിട്ട് പറഞ്ഞത്, ചിലപ്പോൾ എല്ലാവർക്കും അത് നടക്കണമെന്നില്ല, സെറ്റാണ്. ഒരെണ്ണം കൂടെ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ സെറ്റാക്കാം ഈ മോഡലിൻ്റെ 3-ാമത്തെ ചോദ്യം. ചോദ്യം നമുക്ക് നല്ലവണ്ണം ഒന്ന് വായിക്കാം. ഒരു ലോറി 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 7 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുന്നു. അതേ സ്ഥലത്ത് 2 മണിക്കൂർ കൊണ്ട് എത്താൻ വേഗത എത്ര വർദ്ധിപ്പിക്കണം? അതായത് ഒരു ലോറി ഉണ്ട്, ആ ലോറി 20 കിലോമീറ്റർ പെർ അവർ മണിക്കൂറിൽ 20 വെച്ചിട്ട് പോയി 7 മണിക്കൂർ കൊണ്ട് ഒരു സ്ഥലത്ത് എത്തുന്നു. ഏതാ സ്ഥലമെന്നൊന്നും അറിയത്തില്ല. ആ സെയിം ലോറിക്ക് തന്നെ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ വേഗത എത്രയാവണം എന്നല്ല ചോദിച്ചേക്കുന്നത്, വേഗത എത്രയായിരിക്കണം എന്നല്ല ചോദിച്ചേക്കുന്നത്, വേഗത എത്ര വർദ്ധിപ്പിക്കണം, എത്ര കൂട്ടണം. അപ്പം നോർമൽ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഈ ലോറി പോയ ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 20 × 7 ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ലോറി ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡ് 20, ടൈം 7. അല്ലെ 20 കിലോമീറ്റർ പെർ അവർ, ഒരു മണിക്കൂർ 20 വെച്ച് 7 മണിക്കൂർ, 20 ഇൻറ്റു 7. ഈ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്താനുള്ള വേഗതയാണ് ചോദിച്ചേക്കുന്നത്. വേഗത നമുക്കൊന്ന് കണ്ടുപിടിക്കാം, അതല്ല ചോദിച്ചേക്കുന്നത്, നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഈ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ, സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇത് ദൂരമാണ്, ഇത് വേണം 140 നമുക്ക് എഴുതാം, ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. ഈ ദൂരം ഡിവൈഡഡ് ബൈ 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ടതുണ്ട് ടൈം 2, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ് സ്പീഡ്. അപ്പോൾ ഈ സ്പീഡ് നമുക്ക് കിട്ടി 10 വിട്ട് 1 2 2, 20 വിട്ടും 10 പൈറ്റ് 7 70 എന്ന് കിട്ടും. മക്കളെ, ഈ സെയിം ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ സ്പീഡ് ഉറപ്പായിട്ടും 70 കിലോമീറ്റർ പെർ അവർ ആയിരിക്കണം. ഓക്കെ, ഓപ്ഷനിൽ ഉറപ്പായിട്ടും ആദ്യം നോക്കാൻ പോകുന്നത് 70 ആയിരിക്കും. ആ കിട്ടി, ടിക്ക്. തെറ്റിപ്പോകുന്നു, പിന്നെ ആയിരിക്കും അറിയാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, ചോദ്യം ശ്രദ്ധിക്കണം, സ്പീഡ് എത്രയാണ്, വേഗത എത്രയാണ് എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മുടെ ആൻസർ 70 ആണ്. എത്ര വർദ്ധിപ്പിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ആദ്യം ലോറിയുടെ സ്പീഡ് 20, ഇത് 2 മണിക്കൂർ കൊണ്ട് പോകണമെങ്കിൽ ലോറിയുടെ സ്പീഡ് 70. 20 70 ആവണം, സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണം, 50 കിലോമീറ്റർ പെർ അവർ വർദ്ധിപ്പിക്കണം. സംശയം ഉണ്ടെങ്കിൽ 70 20 കുറച്ച് നോക്ക്, സെറ്റാവും. ഇനി നമ്മുടെ രണ്ടാമത്തെ രീതി എങ്ങനെയാണ്? ലോറി ആദ്യം പോകുന്നത് മക്കളെ 7 മണിക്കൂറിലാണ്. രണ്ടാമത് ചോദ്യത്തിൽ പറയുന്നത് 2 മണിക്കൂറിൽ ലോറി പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആദ്യം പോകുന്ന സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 20 കിലോമീറ്റർ പെർ അവർ. വെട്ടാനായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയം 7:2 ആണ്. അപ്പോൾ വെട്ടാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയത്തിൻ്റെ റേഷ്യോ 7:2. അങ്ങനെയാണ് ഈ ലോറി ഒരേ ദൂരം തന്നെയാണ് പോകുന്നത്. ഒന്ന് അങ്ങോട്ട് 7-ൽ പോകണം, പിന്നെ 2-ൽ പോകണം, ഒരേ ദൂരം തന്നെ പോകുന്നതുകൊണ്ട് സമയത്തിൻ്റെ റേഷ്യോ തിരിച്ചിട്ടാൽ സ്പീഡിൻ്റെ റേഷ്യോ ആവും. സ്പീഡിൻ്റെ റേഷ്യോ 2:7 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം മൊത്തം 9 റേഷ്യോ ഉണ്ട്. അതിൽ ആദ്യത്തെ സ്പീഡിൻ്റെ റേഷ്യോ 2 റേഷ്യോ, രണ്ടാമത്തെ സ്പീഡിൻ്റെ റേഷ്യോ 7 റേഷ്യോ. ഒന്നുകൂടെ, മൊത്തം 9 റേഷ്യോ 2:7. ആദ്യത്തെ സ്പീഡിൻ്റെ റേഷ്യോ 2, രണ്ടാമത് പോകേണ്ട സ്പീഡിൻ്റെ റേഷ്യോ 7. ആദ്യം പോയ സ്പീഡിൻ്റെ റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് 20 കിലോമീറ്റർ പെർ അവർ, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതായത് 2 റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് 20 കിലോമീറ്റർ പെർ അവർ. നമ്മളോട് രണ്ടാമത് പോയ സ്പീഡ് എത്ര ആണ് എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ 7 റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. നമ്മൾ ആദ്യത്തെ ടൈപ്പിൽ അങ്ങനെയാണ് ചെയ്തത്, പക്ഷെ ഇവിടെ സ്പീഡ് എത്ര ആണെന്നല്ല ചോദിച്ചേക്കുന്നത്. വേണേൽ 7 റേഷ്യോ കണ്ടുപിടിച്ചിട്ട് എത്ര കൂട്ടണമെന്ന് കാണാം, നമ്മളതിലോട്ട് പോകുന്നില്ല. മക്കളെ, 2 റേഷ്യോയാണ് ആദ്യത്തെ സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ. നമുക്ക് വേഗത എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചേ, 2 റേഷ്യോ 7 റേഷ്യോ ആവണം. 7 റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കുറച്ചാലും മതി, അത് വേണ്ട. വേഗത എത്ര വർദ്ധിപ്പിക്കണം, 2. ഇപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2 റേഷ്യോ 7 റേഷ്യോയാണ്. സ്പീഡിൻ്റെ റേഷ്യോയുടെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 2 റേഷ്യോ എന്ന റേഷ്യോ 7 റേഷ്യോ എന്നാവണം, അതാണ് സ്പീഡിൻ്റെ വർധനവ്. അപ്പോൾ ഒന്ന് ആലോചിച്ചോ, 2 റേഷ്യോ 20 ആണ്. രണ്ടാമത് പോകുന്ന സ്പീഡ് എത്രയാണ് എന്നാണ് ചോദിച്ചെങ്കിൽ 7 റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. എത്ര വർദ്ധിപ്പിക്കണമെന്ന് ചോദിച്ചേ, 2 റേഷ്യോ 7 റേഷ്യോ ആവണം. അപ്പോൾ 5 റേഷ്യോ വർദ്ധിപ്പിക്കണം. സിമ്പിൾ. 2 റേഷ്യോ 20 ആണെങ്കിൽ 5 റേഷ്യോ എത്രാടാ കുഞ്ഞ് എന്നാണ് ചോദിച്ചേക്കുന്നത്. 5 × 20 ÷ 2 ഇതൊന്ന്, ഇത് 10, നമുക്ക് പറയാൻ കഴിയും 50 കിലോമീറ്റർ പെർ അവർ സെറ്റ്. മറ്റേ രീതി, 2 20 ആവണമെങ്കിൽ എത്ര, 10 കൊണ്ട് ഗുണിക്കണം, 5 × 10 ചെയ്താലും മതി. ഈ വർദ്ധിപ്പിക്കണം എന്നുള്ളതിൻ്റെ ലോജിക്ക് ഒന്നുകൂടെ പറയുകയാണ്. ആദ്യത്തെ സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 2 റേഷ്യോ, 2 റേഷ്യോ 20 ആണ്, കാര്യം ആദ്യം പോയ സ്പീഡ് 20 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന രണ്ടാമത് പോകേണ്ട സ്പീഡ് ആയിരുന്നു ചോദിച്ചെങ്കിൽ 7 റേഷ്യോ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഇവിടെ സ്പീഡ് എത്ര വർദ്ധിപ്പിക്കണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് 2 റേഷ്യോ 7 റേഷ്യോ ആവണം. എത്ര വർദ്ധിപ്പിക്കണം സ്പീഡെന്ന് ചോദിച്ചാൽ സ്പീഡിൻ്റെ റേഷ്യോയുടെ രീതിയിൽ 5 റേഷ്യോ വർദ്ധിപ്പിക്കണം. അതാണ് കണ്ടുപിടിച്ച് ഡയറക്റ്റ് ആയിട്ട് കിട്ടും സെറ്റ്. ഇനി രണ്ട് ടൈപ്പുകൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി നമുക്ക് ഇതിനകത്തുള്ള ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ ഏറ്റവും ചെറിയൊരു കാര്യത്തിലോട്ട് പോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇനി ഒരു ചെറിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഒരു LGS ലെവലിലൊക്കെ 3-4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. LD ലെവലിലൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ സിമ്പിളായൊരു കാര്യമാണ്, മൈലിനെ കിലോമീറ്റർ ആക്കുന്നത് എങ്ങനെയാണ്. മൈലെന്ന് പറഞ്ഞാൽ എന്തുവാ, കിലോമീറ്റർ പോലെ, മീറ്റർ പോലെ,
വളരെ റെയറായി ഉപയോഗിക്കുന്ന ദൂരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് മൈൽ, MILE. കിലോമീറ്റർ പോലെ മീറ്റർ പോലെ ദൂരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് മൈൽ. പക്ഷേ മൈൽ എന്ന് പറയുന്ന സാധനം വളരെ റെയറായി മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. മൈലിനെ ഷോർട്ടാക്കി എഴുതുമ്പോൾ സ്മോൾ MI എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മൈൽ എന്ന് പറയുമ്പോൾ സ്മോൾ MI എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഗ്രാമിനെ GM എന്നൊക്കെ എഴുതാത്തല്ലേ, അതുപോലെ ഷോർട്ട് ഫോമായിട്ട് എഴുതുമ്പോൾ സ്മോൾ MI എന്നാണ് മൈലിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. മൈലിനെ കിലോമീറ്റർ ആക്കാനും തിരിച്ച് കിലോമീറ്ററിനെ മൈലാക്കാനും കോമൺ ആയിട്ട് കാണുന്ന ചോദ്യങ്ങളാണ്, എസ്പെഷ്യലി മത്സര പരീക്ഷയിൽ. അപ്പോൾ അവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 kilometer ആണ്. ഒന്നുകൂടെ പറയാം, ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 kilometer ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 1000 meter ആണ് എന്തോ 1 kilometer എന്ന് പറയുന്നു. അതൊക്കെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് പഠിച്ച് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ റെയറായി കാണുന്നതാണ്, കൃത്യമായിട്ട് കാണാൻ പഠിച്ചോണം. ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 kilometer. 1 kilometer അല്ല, 1.5 kilometer അല്ല, 1.5 ഒരു പോയിന്റ് കൂടെ കൂടുതലുണ്ട്. 1.6 kilometer, 1.5 ഇച്ചിരി കൂടെ. അപ്പോൾ ഒരു മൈലെന്ന് പറയുന്നത് 1.6 kilometer ആണ്, ഓർത്തോടെ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും മൈലിനെ കിലോമീറ്റർ ആക്കാൻ പറഞ്ഞാൽ 1.6 കൊണ്ട് ഗുണിച്ചോളുക. ഒന്നുകൂടെ പറ 1.6 കൊണ്ട് ഗുണിച്ചോളുക. ഇപ്പോൾ 17 mile എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, 17 × 1.6. 27 mile എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, 27 × 1.6. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോട് മൈലിനെ കിലോമീറ്റർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1.6 കൊണ്ട് ഗുണിച്ചോളുക. കാര്യം, ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 kilometer ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഒന്നുകൂടെ ഓർത്ത് നോക്കി. എന്തുവാ മൈൽ എന്ന് പറഞ്ഞാൽ? ദൂരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് മൈൽ. വളരെ റെയറായി കിലോമീറ്ററൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്, മീറ്ററൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ്. അതുപോലെ തന്നെ ദൂരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ് മൈൽ എന്ന് പറയുന്നത്. പക്ഷെ വളരെ റെയറായി മാത്രമേ നമ്മളത് ഉപയോഗിക്കാറുള്ളൂ. മൈലിനെ ഷോർട്ടാക്കി എഴുതുമ്പോൾ സ്മോൾ MI എന്നാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒരു മൈൽ എന്ന് പറയുന്നത് 1.5 ഒരിച്ചിലൂടെ 1.6 kilometer ആണ്. വൺസ് അഗെയിൻ, 1.6 kilometer ആണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോട് മൈലിനെ കിലോമീറ്റർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മൈലാണോ അതിനെ 1.6 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം 1.6 kilometer ആണ് ഒരു മൈൽ. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യമുണ്ട്, ചോദിച്ച ചോദ്യമാണ്, ഒന്ന് നോക്കി. 5 mile എന്ന് പറയുന്നത് ഡാഷ് കിലോമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 5 mile എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം 1 mile എന്ന് പറയുന്നത് 1.6 kilometer ആണ്. അപ്പോൾ 5 mile എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണെന്നറിയാൻ 5 × 1.6 ഗുണിക്കാനായിട്ട്, ഡെസിമൽസ് ഗുണിക്കാനൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ 16 × 5 ഗുണിച്ചു. 16 × 5 ഗുണിച്ച് നോക്കിയോളാം, 80 വരും. ഒരു സ്ഥാനം മാറ്റി പോയിൻ്റുണ്ട്, കാര്യം ചോദ്യത്തിൽ ഒരു സ്ഥാനം കഴിയുമ്പോൾ പോയിൻ്റുണ്ട്. ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടുമ്പോൾ പുറകോട്ടായപ്പോഴും സ്ഥാനം മാറ്റുന്നത് 8 kilometer എന്ന് നമുക്ക് പറയാം. അപ്പോൾ 5 mile എന്ന് പറയുന്നത് 8 kilometer ആണ്. സെറ്റ്. അടുത്തത്, 20 mile ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ. 20 mile എത്ര കിലോമീറ്റർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അപ്പോഴേ ഓർത്തോണം, എടാ മൈലിനെ കിലോമീറ്റർ ആക്കാൻ × 1.6 സെറ്റ്. അപ്പോൾ 20 × 1.6. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോയിൻ്റ് അവിടെ നിൽക്കട്ടെ. 16 × 20 കൂടെ ഗുണിക്കുക. 16 × 20 കൂടെ, ഇപ്പോൾ ഒരു സ്ഥാനം മാറ്റി ഗുണിച്ചാൽ പോരെ, ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് ഇട്ടാൽ മതി. 16 × 20 കൂടെ ഗുണിക്കുമ്പോൾ 16 × 2 = 32, 320 വരും. ഒരു സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം, കാര്യം ഒരു സ്ഥാനം മാറ്റി ഇവിടെ പോയിൻ്റ് ഉണ്ട്. 1.6 32.0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 32 kilometer സെറ്റ്. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഒരു രണ്ട് ചോദ്യം കൂടെ ചെയ്യാം. ബാ 17 MI = ഡാഷ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 17 mile എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. മൈലിനെ ഷോർട്ടായിട്ട് എഴുതുന്നതാണ് ഇങ്ങനെ. 17 mile എത്ര കിലോമീറ്റർ ആണ്? നമുക്ക് എല്ലാവർക്കും അറിയാം മൈലിനെ കിലോമീറ്റർ ആക്കാൻ 1.6 കൊണ്ട് ഗുണിക്കുക. 17 × 1.6 പെട്ടെന്ന് കാണാനായിട്ട്, പെട്ടെന്ന് കാണാനല്ല, നമ്മൾ 17 × 16 ചെയ്യുക. 16 × 16 256 ആണ്. 17 എന്ന കാര്യം 16 square, 17 എന്ന് പറയുമ്പോൾ 272 വരും. 272 എന്ന് എഴുതി, ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിൽ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിൻ്റ് ഇടുക. നമ്മുടെ ആൻസർ 27.2 kilometer എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തത്, 100 mile എത്ര കിലോമീറ്റർ ആണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 kilometer ആണ്. അപ്പം 100 mile എത്ര കിലോമീറ്റർ ആണ് എന്നറിയുവാൻ 100നെ 1.6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ,
ഒന്നുകൂടെ പറയുന്നു, മൈലിനെ കിലോമീറ്റർ ആക്കാൻ 1.6 കൊണ്ട് ഗുണിക്കണം. നമുക്ക് ആദ്യം പോയിന്റ് മാറ്റി 16 100 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 1600 വരും. ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. നമുക്ക് പറയാൻ കഴിയും 160 കിലോമീറ്റർ, 160.0 എന്ന് പറഞ്ഞാൽ 160 കിലോമീറ്റർ സെറ്റ്. അപ്പം നമ്മൾ മൈലിനെ കിലോമീറ്റർ ആക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. കാര്യം ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ആണ്. അപ്പോൾ വളരെ സിമ്പിളായി മൈലിനെ കിലോമീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, 1.6 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഇത് തിരിച്ചായിരുന്നില്ല എന്തോ സംഭവിക്കും. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, കിലോമീറ്റർ തന്നിട്ട് ഇതിനെ മൈലിലോട്ട് മാറ്റാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വാ മക്കളെ, അടുത്ത ചോദ്യം, ഇത് നമ്മൾ ഇതുവരെ പഠിച്ച ചോദ്യം തിരിച്ച് ചോദിച്ചേക്കും. 100 കിലോമീറ്റർ എത്ര മൈലാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ പറയുന്നു, 100 കിലോമീറ്റർ എത്ര മൈലാണ്. അപ്പം ഇതുവരെയുള്ള ചോദ്യത്തിൻ്റെ അകത്തെല്ലാം മൈല് തന്നിട്ട് അതിനെ കിലോമീറ്ററിലോട്ട് മാറ്റാനാണ് പഠിച്ചത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മൈൽ എന്ന് പറയുന്നത് എന്താണ്, 1.6 കിലോമീറ്റർ ആണ്. അപ്പം മൈലിനെ കിലോമീറ്ററിലോട്ട് മാറ്റാൻ 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്കറിയാം. ഇനി നിങ്ങളോടാരെങ്കിലും തിരിച്ച് കിലോമീറ്ററിനെ മൈലിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.625 കൊണ്ട് ഗുണിക്കുക. കാര്യം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.625 മൈലാണ് തിരിച്ചു വരുമ്പോൾ. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. മക്കളെ, നിങ്ങളോട് ആരെങ്കിലും പറയുക, ഒരു മൈൽ യാത്ര ചെയ്യാനുണ്ട്. ഒരു മൈൽ യാത്ര ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1.6 കിലോമീറ്റർ പോകാനുണ്ട്. അതായത് 1.5 പിന്നെ കുറച്ചു കൂടും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോട്, അപ്പോൾ 1 മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1.6 കിലോമീറ്റർ ആണ്. ഈ കിലോമീറ്ററിനെ തിരിച്ച് മൈലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിലോമീറ്ററിനെ തിരിച്ച് മൈലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോണേ, ഈ 1.6 ഇങ്ങോട്ട് വിട്ട് കിലോമീറ്റർ എന്ന് പറയുന്നത് 1/1.6 എന്ന് വരും. 1/1.6 ചെയ്യുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേപോലെ ആക്കി പോയിന്റ് കഴിഞ്ഞുള്ള സാധനമൊക്കെ മാറ്റി 1/1.6 നിങ്ങൾ ചെയ്ത് നോക്കിക്കോളാം. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.625 മൈൽ എന്നാണ് 1 കിലോമീറ്ററിനെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് പരീക്ഷ ഹോളിൽ ഇരുന്ന് 1/1.6 ഒക്കെ എഴുത്, താഴെ മേളിലും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോയിന്റ് കഴിഞ്ഞുള്ള സാധനമൊക്കെ നോക്കി എഴുത് നമുക്ക് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.625 മൈലാണ്. ഒന്നുകൂടെ, 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 0.625 മൈലാണ്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോടാരെങ്കിലും കിലോമീറ്ററിനെ മൈലിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.625 കൊണ്ട് ഗുണിക്കുക. മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറയാം, യൂഷ്വലി കൂടുതലും കാണുന്നത് മൈലിനെ കിലോമീറ്റർ ആക്കാനാണ്. നമ്മളോട് ആരെങ്കിലും പറയാം, ഇവിടുന്ന് ഇത്ര മൈൽ പോകാനുണ്ട്, അല്ലെ 1 മൈൽ പോകാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്ന്, 1 മൈൽ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററും പിന്നെ 1.6, അതായത് 1.5 കിലോമീറ്ററിന് അപ്പുറത്ത്, അതായത് 1.6 കിലോമീറ്റർ പോകാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ. ഇനി തിരിച്ച് കിലോമീറ്ററിനെ മൈലാക്കാൻ പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മൈലല്ല ഒരിക്കലും. കാര്യം 1 മൈൽ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ പുറത്തുണ്ട്. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈലിലും താഴെയാണ്, മീൻസ് 0.625 മൈൽ. അപ്പോൾ നിങ്ങളോട് എപ്പോഴെങ്കിലും കിലോമീറ്ററിനെ മൈലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.625 കൊണ്ട് ഗുണിക്കുക. ഇപ്പം ഇവിടെ നോക്കിയേ, 100 കിലോമീറ്റർ എത്ര മൈലാണ്. ഒന്നുമില്ല, കിലോമീറ്ററിനെ മൈലാക്കണം, 100 × 0.625 കൊണ്ട് ഗുണിച്ചു. ഇത് രണ്ട് രീതി ചെയ്യാം, 625 × 100 ചെയ്താൽ 62,500 വരും. പിന്നെ 3 സ്ഥാനം ഇവിടെ ഉണ്ടായതുകൊണ്ട് മാറ്റി പോയിന്റ് ഇടുമ്പോൾ 62.500 എന്ന് പറഞ്ഞാൽ 62.5 കിട്ടും. അല്ലെങ്കിൽ ഏതൊരു സംഖ്യ 100 കൊണ്ട് ഗുണിക്കുകയെന്ന് പറഞ്ഞാൽ പോയിന്റ് എവിടെയാണോ അവിടെ നിന്ന് 2 സ്ഥാനം മുമ്പോട്ട് മാറ്റി പോയിന്റ് ഇടുക എന്നൊരു എളുപ്പവഴിയുണ്ട്. ഡെസിമൽസ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കും. 62.5 എന്ന് കിട്ടും. അപ്പം 100 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മൈലാണ്, 62.5 മൈലാണ് എന്ന് നമുക്ക് കിട്ടും. നടന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, എപ്പോഴും മൈലിനെ കിലോമീറ്റർ ആക്കാൻ പറഞ്ഞാൽ കിലോമീറ്ററിലോട്ട് മാറ്റുമ്പോൾ ഓർത്തോളാം, ഇവിടെ 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ കൂടുതൽ പോകണം. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് എപ്പോഴും കിലോമീറ്റർ ആക്കാൻ പറഞ്ഞാൽ
1.6 കൊണ്ട് ഗുണിക്കുക. ഇനി തിരിച്ച് കിലോമീറ്റർ തന്നിട്ട് മൈലാക്കാൻ പറഞ്ഞാൽ അത് കാണാതെ പഠിച്ചോളുക, 0.625 കൊണ്ട് ഗുണിക്കുക. കാര്യം 1.5 കിലോമീറ്റർ പുറത്താണ് ഒരു മൈൽ. അപ്പം കിലോമീറ്ററെ മൈലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 1-ൽ താഴെയാണ്, 0.625 മൈൽ. ഒരു 2 എണ്ണം നമ്മൾ ചെയ്യുമ്പോൾ സെറ്റാകും. നോക്കാം ബാ. അപ്പോൾ ഒരു 2 ചോദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ഒപ്പം ചെയ്ത് നോക്കാം. 2 കിലോമീറ്റർ = -മൈൽ. അതായത് 2 കിലോമീറ്റർ എത്ര മൈലാണ്, കിലോമീറ്ററിനെ മൈലിലോട്ട് മാറ്റണം, 0.625 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 × 0.625. അപ്പോൾ ഇത് പോയിന്റ് ഇല്ലാതെ നമുക്കൊന്ന് ഗുണിക്കാം. 625 × 2 എന്ന് പറഞ്ഞാൽ 1250 ആണ്. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇട്ടു, 1.250. ഈ 0 നമ്മളങ്ങ് വലത് സൈഡിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര 0 ഉണ്ടെങ്കിലും നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയും. നമ്മുടെ ആൻസർ 1.25 മൈൽ എന്ന് കിട്ടും. അപ്പോൾ 2 കിലോമീറ്റർ എന്ന് പറയുന്നത് 1.25 മൈലാണ്. അടുത്തത് 1000 കിലോമീറ്റർ = -മൈൽ. 1000 കിലോമീറ്റർ എത്ര മൈലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. കിലോമീറ്ററിനെ മൈലിലോട്ട് മാറ്റാൻ 0.625 കൊണ്ട് ഗുണിക്കാം. 1000 × 0.625. ഒന്നുകിൽ 625 3 പോയിന്റ് മാറ്റിയിട്ട് 625 3 0 എന്ന് എഴുതി 3 സ്ഥാനം പുറകോട്ട് മാറ്റി പോയിന്റ് ഇടാം. അതല്ല എങ്കിൽ ഏതൊരു സംഖ്യയും 1000 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് എവിടെയാണോ അവിടെ നിന്ന് 3 സ്ഥാനം മുമ്പോട്ട് പോവാ. 1, 2, 3. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, ചെയ്ത് നോക്കിയോളാം, നമ്മുടെ ആൻസർ 625 ആണ്. അപ്പോൾ 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു വെച്ചോളാം, 625 മൈലാണ് സെറ്റാണ്. അപ്പോൾ മൈലിനെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ചുമ്മാ ഒരു വട്ടം ഒന്ന് ഓർത്ത് നോക്കുകയും, ദൂരം അളക്കുന്ന കിലോമീറ്റർ പോലെ മീറ്റർ പോലെ മറ്റൊരു യൂണിറ്റാണ് മൈൽ. അത് സിമ്പിളാക്കി സ്മോൾ MI എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, എപ്പോഴെങ്കിലും നിങ്ങളോട് ഇവിടെ 1 മൈല് പോവാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1.5 കിലോമീറ്റർ പുറത്ത്, 1.5 പിന്നിച്ചിലോടും 1.6 കിലോമീറ്റർ പോകണം എന്ന് പറഞ്ഞാൽ 1 മൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1.6 കിലോമീറ്റർ. അപ്പം എപ്പോഴെങ്കിലും നിങ്ങളോട് കിലോമീറ്ററിലോട്ട് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1.6 കൊണ്ട് ഗുണിക്കണം. ലോജിക്ക് ഓർത്താൽ മതി. നിങ്ങളോട് ഇപ്പം ഞാൻ തന്നെ പറയാം, എടാ 1 മൈൽ പോകാനുണ്ട്, പോടാ 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 പോകണം. അപ്പോൾ 10 മൈൽ എന്ന് പറഞ്ഞാൽ 10 × 1.6, 8 മൈൽ എന്ന് പറഞ്ഞാൽ 8 × 1.6 കിലോമീറ്ററിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ 1.6 കൊണ്ട് ഗുണിക്കണം. തിരിച്ച് 1 കിലോമീറ്റർ എത്ര മൈലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.625 മൈലാണ്. കാര്യം 1/1.6 ചെയ്യുന്നതാണ് കിലോമീറ്ററിനെ മൈലാക്കി മാറ്റുന്നത്. കാര്യം 1 മൈൽ 1.6 കിലോമീറ്റർ. അപ്പോൾ 1 കിലോമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 1/1.6. ഈ 1/1.6 ഒക്കെ എപ്പോഴും എഴുതാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് സിംപ്ലിഫൈ ചെയ്ത് 0.625 മൈൽ എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ആരെങ്കിലും കിലോമീറ്ററിനെ തിരിച്ച് മൈലിലോട്ട് മാറ്റാൻ പറയുവാണെങ്കിൽ ഒന്നുമില്ല, 0.625 കൊണ്ട് ഗുണിച്ചോളൂ, അത് കാണാതെ അങ്ങ് പഠിച്ചോളൂ. കിലോമീറ്റർ ആക്കാൻ പറഞ്ഞാൽ 1.6 കൊണ്ട് ഗുണിച്ചാൽ മതി. തിരിച്ച് കിലോമീറ്ററിനെ മൈലാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.625 കൊണ്ട് ഗുണിക്കുക, സെറ്റ്. ഓക്കെ ആണേ, ചെറിയ കാര്യമാണ്, ഇത്രയും സമയം എടുത്ത് പറഞ്ഞത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ടൈമിൻ്റെയും സ്പീഡിൻ്റെയും ക്വസ്റ്റ്യൻസുകളൊക്കെ നന്നായിട്ട് ചെയ്ത് പഠിച്ചോണം. സ്ഥിരമായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ മൈലിനെ കിലോമീറ്റർ ആക്കാനും കിലോമീറ്ററിനെ മൈലാക്കാനും ഒക്കെയുള്ള ചോദ്യങ്ങൾ ശരിക്കും അങ്ങ് പഠിച്ച് മാറിക്കൂട. ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തില്ലേ? ഇനി എന്താ പരിപാടി? നേരെ ട്രിക് ടേണിൻ്റെ ടെലിഗ്രാം ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴേ റെഡിയാണ്. ഇവിടുന്ന് കണൽസ് കണ്ടെണ്ണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ ക്വസ്റ്റിനൂടെ ചെയ്ത് നോക്കിയോളാം, സെറ്റായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട, ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇനേബിൾ ചെയ്യുന്ന കാര്യം മറന്നുകൊണ്ട. ഓക്കെ, ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് പാർട്ട് 6 ആയിട്ടുള്ളൂ. ഇനിയും തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും, നിങ്ങൾ സെറ്റായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറിൻ.